മുപ്പത്തിയാറാം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം, അതിൻ്റെ ഉദ്ഘാടന ചിത്രമായ ഓൾഗ തന്നെയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിക്കാനായി. ഓൾഗയിൽ ലീഡിംഗ് റോൾ ചെയ്ത കാമിലോ മുഗാർഡോ ഉണ്ട്. എക്സ്ക്യൂസ് മീ, ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ദി ഷോ. Primeiramente, muito bem-vindo. All of us saw your grand role in Olga. So you said about the docudrama you have done, you said about the soap opera you have done. All the issues seem to be very political. The subjects you select seem to be very political. Are there such plans to do in the future also only for political movies? Parece que todas as produções que você se envolveu eram políticas. Você só pretende... Eu no teatro eu não fiz nada que fosse tão político como no cinema. On the theater, she never did anything as political as on this on this on the cinema. Kamila Mugardo ki pangalkanulladu tande swapnangale kurichana Olgayile tande kathapathrathe kurichum adinayi than edutha prayatnathe kurichum Kamila vaajalayagunu oppan thanne ഓൾഗ തനിക്ക് കൂടുതൽ രാഷ്ട്രീയ അവബോധം നൽകിയെന്ന് പറയാനും കാമില മറക്കുന്നില്ല. നാസി തടവറയിൽ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അമ്മയെ അഭിനയിച്ച് അനശ്വരിയാക്കിയ കാമിലയ്ക്ക് അഭിനന്ദനങ്ങളോടൊപ്പം മലയാള സിനിമയിൽ അഭിനയിക്കാനുള്ള ക്ഷണവും ലഭിച്ചു. ജെയ്മെ മുൻചാർദ്യമിന്റെ ചിത്രത്തിലൂടെ ബ്രസീലിന്റെയും ലോകത്തിന്റെയും പ്രിയങ്കരിയായി മാറിയ കാമിലയെ ഇനി ഇന്ത്യൻ സിനിമകളിലും ഒരുപക്ഷെ കാണാനായേക്കും. ജയരാജന്റെ ക്ഷണത്തെക്കുറിച്ച് കാമില പ്രതികരിച്ചത് ഇങ്ങനെ. Dos diretores da Índia. Eu me sinto muito honrada e muito orgulhosa. I feel very honored and very proud. Okay, thanks Kamila, thanks very much for being with us. തുടർന്നും ധാരാളം സാധ്യതകൾ ഇതുപോലെ വരും എന്ന് തന്നെയാണ് തന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയായി കമല പറയുന്നത്. എന്തായാലും അന്താരാഷ്ട്ര ചലച്ചിത്രവേദിയുടെ ശ്രദ്ധേയ സാന്നിധ്യമായ ഈ 30-കാരി ഇനിയും നല്ല സിനിമകൾ, നല്ല കഥാപാത്രങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. ഓൾഗ പോലെ ഇനി അനേകം കഥാപാത്രങ്ങൾ ചെയ്യാൻ കൊതിയുണ്ടെന്ന് കാമില തുറന്നു പറയുമ്പോൾ അവരെ ഓർക്കുന്നത് തീർച്ചയായും ഓൾഗയ്ക്കായി പ്രയത്നിച്ച നീണ്ട 8 വർഷങ്ങളെക്കുറിച്ച് തന്നെയാണ്. ക്യാമറാമാൻ ഷാജി പട്ടണത്തോടൊപ്പം ഗോവയിൽ നിന്ന് അനുപമ, ഇന്ത്യ വിഷൻ.